സോഷ്യൽ മീഡിയ കമ്പനികൾക്കുള്ള ഐ ടി നിയമപ്രകാരമുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിനാണെന്ന് കേന്ദ്ര ഐ ടി നിയമകാര്യമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഉപയോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സോഷ്യൽ മീഡിയ കമ്പനികൾ പരാജയപ്പെട്ടപ്പോഴാണ് സർക്കാരിന് ഇടപെടേണ്ടി വന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി സർക്കാരിന്റെ വരിധിയിൽ നിൽക്കാത്ത സോഷ്യൽ മീഡിയകളെ നിയന്ത്രിക്കാനാണ് ഈ നിയമം എന്ന വാദത്തെ തള്ളുന്ന രവിശങ്കർ പ്രസാദ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിവിധ കോടതികളിൽ നിന്ന് പുറപ്പെടുവിച്ച വിധികളും പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിഷ്കാരങ്ങൾ വരുത്തിയതെന്നും പറയുന്നു ഇതിലേക്ക് മാറുവാൻ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ആവശ്യമായ സമയം നൽകിയിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാം ലാഭമുണ്ടാക്കാം അവരുടെ ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാം എന്നാൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ഇന്ത്യയിലെ ഭരണഘടനയും നിയമവും അനുസരിക്കണം അമേരിക്കയിലെ നിയമങ്ങൾ ഇന്ത്യയിൽ അന്ധമായി പിന്തുടരുന്നത് അനുവദിക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിൽ നിന്നും കോടതികളെ നിർദ്ദേശങ്ങളിൽ നിന്നും പാർലമെന്റിലെ ചർച്ചകളിൽ നിന്നും ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ നിന്നും വന്നതാണ് പ്രതികാര പോണാക്രമണത്തിന് വിധേയമായ ഒരമ്മ എന്നോട് നടപടി ആവശ്യപ്പെടുമ്പോൾ അമേരിക്കയിൽ പോയി ട്വിറ്ററിനോട് ചോദിക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നാണ് രവിശങ്കർ പ്രസാദ് ചോദിക്കുന്നത് ക്യാപിറ്റോൾ ഹില്ലിൽ ആക്രമണം നടത്തിയവർക്കെതിരെ അതിവേഗത്തിൽ ത്തിൽ നടപടിയെടുക്കും എന്നാൽ തീവ്രവാദി അനുകൂലികൾ ലാൽ കൊയ്ലയിൽ ആക്രമണം നടത്തിയാൽ അതിന്റെ പേരിൽ നടപടിയില്ല ലഡാക്കിന്റെ ഭാഗം ചൈനയോട് ചേർത്തുള്ള പോസ്റ്റ് പിൻവലിക്കാൻ ദിവസങ്ങളോളം നമ്മൾ കാത്തിരിക്കണം എന്നാൽ കൊറോണ വൈറസിന്റെ പതിപ്പിന് സിംഗപ്പൂർ എന്ന പേര് വന്നാൽ അവർ പ്രതിഷേധിച്ച് ഉടൻ മാറ്റും നമ്മൾ ഒരാഴ്ച ഇതിനായി കാത്തിരിക്കണം ഈ ഇരട്ട നീതി അനുവദിക്കാൻ സാധിക്കില്ല നിയമങ്ങൾ ഒരുപോലെയാകണമെന്ന് മന്ത്രി വ്യക്തമാക്കി വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉപയോക്താവ് ഒന്നും പേടിക്കേണ്ടതില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് സംഘർഷത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന അതുമല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിക്കുകയോ മറ്റ് മോശമായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നവർ ഭയക്കുക തന്നെ വേണമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി